ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മധുര പലഹാരമാണ് ഇതിന് വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി അതുപോലെ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്നത് ബീട്രൂട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസ് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു നൂറ്റി എഴുപത്തഞ്ച് ഗ്രാം ഉണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം ഇതുപോലെ ഒരു പീലർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കത്തി കൊണ്ടോ ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം ഇപ്പോൾ നമ്മളിവിടെ ഈ ഒരു ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ഗ്രേറ്ററിൻ്റെ ഏറ്റവും ചെറിയ ഹോളി വെച്ച് തന്നെ നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കാനും മറക്കല്ലേ ഇപ്പം ഈ ബീറ്റ് റൂട്ട് ഇവിടെ ഇതുപോലെയൊന്ന് ഗ്രേറ്റ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഈ നെയ്യ് ഒന്ന് നെയ്യൊന്ന് ചൂടായവരും ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ബദാം ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം ബദാമിന് പകരം നമുക്ക് അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ ഉണക്കമുന്തിരിങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മളിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരല്പസമയം ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി അപ്പം ഇതിലെ വെള്ളം തന്നൊക്കെ മാറി ഇത് നല്ലപോലെ ഒന്ന് ട്രൈ ആയി വരും അതുപോലെ ഇതൊന്ന് പകുതി കുക്കായി വരുന്നവരെ നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതിലെ ആ വെള്ളനൊക്കെ മാറി ഒന്ന് ട്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണുന്നത് പാലാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ടിൻ്റെ അതേ അളവിൽ തന്നെ ഒരു കപ്പ് പാൽ ഇങ്ങനെ ഒന്ന് കാച്ചി തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് അതുകൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിനുള്ളിൽ വെച്ച് വേണം നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തു കുറുക്കിയെടുക്കാൻ ഇപ്പം ബീറ്റ് ഒക്കെ ഇവിടെ നല്ലപോലെ കുക്കായി നല്ലപോലെ ഒന്ന് ട്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട് അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തു ഇളക്കി കൊടുക്കാം മധുരം നമുക്ക് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ നമുക്ക് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചീയതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലപോലെ മെൽറ്റായി ചെറുതായിട്ട് ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുത്തു ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ ഇവിടെ പാനിൽ നിന്നൊക്കെ വിട്ടുവരുന്ന ആ ഒരു പരുവായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തുനിന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ ഇവിടെ പാലിൽ നിന്നൊക്കെ വിട്ട് വരുന്ന കറക്റ്റ് പരുവായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞ ശേഷം സ്പൂണും കൊണ്ട് കോരി കഴിക്കാം അല്ലെങ്കിൽ നെയ് ഒരു ബൗളിലേക്ക് ചൂടോട്ട് തന്നെ ഇതൊന്നാക്കിയ ശേഷം അതിൻ്റെ മുഗൾ ഭാഗമൊക്കെ ഒന്ന് ലെവലാക്കിയിട്ട് തണുത്തിട്ട് നമുക്കിത് കട്ട് ചെയ്തും ഹലുവയുടെ കൂട്ട് കഴിക്കാവുന്നതാണ് അങ്ങനെ ബീറ്റ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് എടുക്കാവുന്ന വളരെ രുചിക്കര മഴ മധുര പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്